അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, റഹ്മത്തുള്ളാ ഖാസിമി മുത്തയുടെ ഉസ്താദ് ഒരു ജ്യൂസിനെ സംബന്ധിച്ച് നടത്തിയൊരു ക്ലിപ്പ് അത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. പല ആളുകളും അതിന് മറുപടി പറഞ്ഞു, എന്നാൽ ചില ആളുകളൊക്കെ അതിനെ ട്രോളിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക്, ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ആ ക്ലിപ്പ് വലിയൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായ വസ്തുതയാണ്. എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ റഫീഖ് സലഫി അതുപോലെ അനിൽ മുഹമ്മദ് രണ്ടാളും കൂടി വലിയ ആഘോഷത്തിമർപ്പിലാണ്. നമുക്കൊന്ന് പരിശോധിക്കാം ഈ വിഷയത്തിൽ റഫീഖ് സലഫിക്ക് എന്ത് പറയാൻ അധികാരം, അതുപോലെ അനിൽ മുഹമ്മദിനിക്ക് എന്ത് ന്യായമാണ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണമല്ലോ. ഇൻഷാല്ലാ നമുക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാര, ഇവിടെ ഖാസിമി ഉസ്താദിൻ്റെ ആ ക്ലിപ്പ് ആരോഗ്യപരമായ വശങ്ങൾ അതിന് ഉണ്ടോ ഇല്ലേ എന്ന് വേറെ ചർച്ചയാണ്. എന്നാലും ആമുഖമായി കൊണ്ട് പറയുന്നു, ആ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ശരി തന്നെയാണ്, ക്രിസ്ത്യ ജൂതന്മാർ ഉപയോഗിച്ചതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഇസ്ലാമിൻ്റെ പൈതൃകത്തിന്, ഇസ്ലാമിൻ്റെ സ്നേഹത്തിന്, ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ഐക്യത്തിന് എതിരാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള വിഷയമാണ്. ഇരിക്കട്ടെ, ആ വിഷയത്തിലേക്ക് കൂടുതലായി പ്രവേശിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ റഫീഖ് സലഫി വലിയ ആഘോഷമാണ്. ഒന്ന് കേട്ടു നോക്കൂ, നിങ്ങൾ റഫീഖ് സലഫി ഒന്ന് പറയട്ടെ. ഈ ക്ലിപ്പ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നന്നായി ആഘോഷിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ, അവരുടെ ഒക്കെ ഗ്രൂപ്പുകളിൽ. ഇതാ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, കേട്ടോളി നല്ല രസമെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയും ഇസ്ലാമിനെയാണ് സത്യത്തിൽ ഇത്തരം മണ്ടത്തരം പറയുന്ന ആളുകളുടെ ഈ രൂപത്തിലുള്ള ക്ലിപ്പുകൾ കൊണ്ട് ട്രോളുന്നത് എന്ന്. ഇനിയെങ്കിലും കേട്ടല്ലോ സുഹൃത്തുക്കളെ, ഇത് കണ്ടാൽ യുക്തിവാദികൾ എന്ത് വിചാരിക്കും, അവരൊക്കെ ഇസ്ലാമിനെ ട്രോളുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഈ റഫീഖ് മൗലവി പണ്ടാരോ പറഞ്ഞതുപോലെ മുട്ടും കൈ ഇല്ലാത്ത ആളാണ്, ഈ ചെറുവിരൽ ഇല്ലാത്ത ആളെ പരിഹസിക്കുന്നത് എന്ന് പറയും പോലെ ഈ റഫീഖ് മൗലവിൻ്റെ എത്രയോ ക്ലിപ്പുകൾ, അതുപോലെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ എത്രയോ പ്രഭാഷണങ്ങൾ, എന്തെല്ലാം തമാശകൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം യുക്തിവാദികൾ കാണുമ്പോൾ എത്രയോ ട്രോളിയതാണ്, എത്രയോ ചിരിച്ച് ചിരിച്ച് നമ്മുടെ പല്ലങ്ങ് ഒളുക്കിപ്പോയതാണ്. ആ രൂപത്തിൽ വലിയ തമാശകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഒന്ന് മറന്നിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് കേട്ടു നോക്കൂ എൻ്റെ സുഹൃത്തുക്കളെ. മാത്രമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്ന് വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ? അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഒരു വാക്സിനേഷൻ കൊടുക്കാൻ പാടില്ല, അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കാണല്ലോ, അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന്. ഏതല്ലോ സുഹൃത്തുക്കളെ, ഈ റഫീഖ് മൗലവി ഏത് പ്രസ്ഥാനത്തിലാണോ ആ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ശൈലി ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ മുമ്പിൽ പരസ്യമായി പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ എന്ത് വിചാരിക്കും, ഇവരൊക്കെ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കണം, ഇതൊന്നും യുക്തിവാദികളെ സംബന്ധിച്ച് ട്രോളാനോ അവർക്കൊന്നും ഉപകരിക്കൂലേ? ഖാസിമി ഉസ്താദ് ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചില അപാകതകൾ, പിഴവ് ആർക്കും സംഭവിക്കാമല്ലോ. അതിനെ ഇത്രമാത്രം ആഘോഷിക്കുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ, നമ്മുടെ നേതാക്കന്മാർ എന്തൊക്കെ പറഞ്ഞു, തീർന്നോ? ഇല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും കൂടി കേട്ട് നോക്കൂ നിങ്ങൾ. ഞാൻ ചിന്തിച്ചു പോയതാണ്, ഇപ്പോ വേറെ സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടോ ചോദിച്ചു, എന്തിനാ എന്റെ മേത്ത് മീൻ്റെ വെള്ളം ഒഴിച്ചതെന്നാണ് ചോദിച്ചു. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്നത് സ്ത്രീ കാണാൻ കഴിയുന്നില്ലല്ലോ. ഇവർ തൈമ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പറയേണ്ടത് അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക,
ആ സമയത്തൊക്കെ ഈ ജിന്നുകളെ ദൈവത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവര് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് അവർ കരുതില്ല. അപ്പോ നമ്മുടെ ദൈവത്തിൽ ആളുടെ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ, സ്ത്രീ എന്ന് നേരെ മൂത്രമൊഴിച്ച് ജിന്നു കടന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്, അതിന് മേത്ത മൂത്രമൊഴിച്ച് പിന്നെ ജിന്നു പ്രതികരിക്കും. അങ്ങനെ അദ്ദേഹം അവസാനം ഈ ബഹുമാനനായ യൂസുഫ് റഹ്മാൻ സാഹിബിന്റെ അടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം ഓതി കഴിഞ്ഞപ്പോ കുട്ടി ജപ്പാൻ ജിന്നാണ് കുട്ടി. കേട്ടോ, ഇതൊക്കെ ജനങ്ങളോട് പറയാൻ പറ്റുമോ? ഇതൊക്കെ യുക്തിവാദികൾ ആഘോഷിക്കുകയല്ലേ, മൂത്രമൊഴിക്കുന്ന ജിന്നിന്റെ ശരീരത്തിലാണ് എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ ആര് മനസ്സിലാകും? അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, മുതല കണ്ണീരി എന്ന് പറയും പോലെ റഫീഖ് മൗലവിന്റെ കണ്ണീര് ഒന്നും കൂടി കേട്ടു നോക്കൂ നിങ്ങൾ. ഈ ക്ലിപ്പ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നന്നായി ആഘോഷിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ, അവരുടെ ഒക്കെ ഗ്രൂപ്പുകളിൽ. ഇതാ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, കേട്ടോളി നല്ല രസമെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയും ഇസ്ലാമിനെയാണ് സത്യത്തിൽ ഇത്തരം മണ്ടത്തരം പറയുന്ന ആളുകളുടെ ഈ രൂപത്തിലുള്ള ക്ലിപ്പുകൾ കൊണ്ട് ട്രോളുന്നത് എന്ന് കേട്ടല്ലോ. എന്നിട്ട് ഇവരാണ് സുന്നി പണ്ഡിതന്മാർക്കെതിരെ ആരോപണങ്ങളുമായിട്ട് വരുമ്പോൾ വിമർശിക്കാം, വിമർശിക്കുമ്പോൾ ആരോഗ്യപരമായിരിക്കണം, വിഷയങ്ങളെ പഠിച്ചിട്ടായിരിക്കണം, വസ്തുതകൾക്ക് നിരക്കാതെ കാര്യങ്ങൾ പറയാൻ പാടില്ല. എന്തൊക്കെയോ വിമർശനത്തിന് വേണ്ടി എന്തൊക്കെയോ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, അത് തിരിച്ച് ഇങ്ങോട്ടും ചോദ്യം വരുമെന്ന്. എന്നാൽ നമ്മുടെ അനിൽ സാറ് നിഷ്പക്ഷ നിലപാട് പറയുന്ന അനിൽ സാറ് കാസിം ഉസ്താന് കിതാബ് ഓതി കൊടുക്കുകയാണ്, അത് കേട്ടു നോക്കൂ നിങ്ങൾ. ഇതുപോലെ കുറെ ആളുകൾ ഒന്നെങ്കിൽ കിതാബിന്റെ വിവരം വേണം, അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ദുനിയാവിന്റെ വിവരം വേണം. ഈ രണ്ട് വിവരവും ഇല്ലാതെ ഇങ്ങനെ വായിൽ കേട്ടല്ലോ. ഇത് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും അനിൽ സാർ എന്ന് പറയുന്ന സാധനം നല്ല ഭൗതികമായ വിവരമുണ്ട്, അദ്ദേഹത്തിലേക്ക് കിതാബുപരമായ അറിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, തെറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട പകര ഉസ്താദ് കറാമത്തിനെ പറ്റി പറഞ്ഞപ്പോ, ഒരു കപ്പൽ മുങ്ങിയ വിഷയം പറഞ്ഞപ്പോ, അന്ന് ഈ അനിൽ സാർ ഉസ്താദിനെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞു എഞ്ചിൻ തകരാറ് ആയാൽ കപ്പൽ മുങ്ങൂല. അപ്പൊ ഇയാൾക്ക് ഭൗതികമായ എത്ര വിവരമുണ്ടെന്ന് നമ്മൾ അറിയണമല്ലോ. ഇയാൾ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഈ കപ്പൽ ഓടാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ എഞ്ചിൻ ഓഫായാൽ കപ്പൽ മുങ്ങിപ്പോകുമെന്ന് പറയുന്നത് ഒരു ശാസ്ത്രത്തിലും ഒരു സംഭവത്തിലും ഇന്ന് വരെ തെളിയിച്ചു. കേട്ടല്ലോ, എഞ്ചിൻ തകരാറ് വന്നാൽ കപ്പൽ മുങ്ങാറില്ല. ഇയാൾക്കൊക്കെ ആരാ ഡോക്ടറേറ്റ് കൊടുത്തത്? അവരെ വേണം പറയാന്. അതല്ലാതെ എന്ത് പറയും സുഹൃത്തുക്കളെ? നോക്കൂ, ഇതൊരു വാർത്തയാണ്, ഈ വാർത്ത വായിച്ചു നോക്ക്. അപ്പൊ ഇയാൾക്ക് ഭൗതികമായ വിവരവുമില്ല, കിതാബുപരമായ വിവരവുമില്ല, എന്നിട്ട് ഇയാള് കാസിം ഉസ്താദിനേക്ക് ഓതി കൊടുക്കാണ്. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഇസ്ലാമിന്റെ എത്രയോ ഗ്രന്ഥങ്ങളിൽ, ഇബ്നു അബീ ഷൈബ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ മുന്തിരി ജ്യൂസ് കുടിക്കാമെന്നും ആ മുന്തിരി ജ്യൂസ് പഴകി കുടിക്കുന്നത് അത് മദ്യമാകുന്നത് കൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ എത്രയോ ഗ്രന്ഥങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുമല്ലെങ്കിൽ ഇദ്ദേഹം എന്തുകൊണ്ടെന്നറിയോ, ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുത്ത് നോക്കണം. ആ ഗ്രന്ഥം എടുത്ത് നോക്കിയിട്ട് പുള്ളിക്ക് ഇത് വായിക്കാൻ അറിയില്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്ന പണ്ഡിതന്മാരെടുത്ത് കൊണ്ടിരുന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം പഠിക്കണം. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ ഭൗതിക വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദുനിയാവിന്റെ വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഇയാള് വിചാരിക്കുന്നത് ഇയാള് മാത്രമാണ് അറിയുന്ന ആള്, ബാക്കിയുള്ള ആളൊന്നും ഒന്നും അറിയാത്തവരാണെന്നുള്ള ഒരു പൊട്ടന്റെ അറിവ് മാത്രമാണ് അനിൽ സാർക്കുള്ളത്. എന്നാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ വിഷയം ഈ വിഭാഗം ആളുകൾക്ക് യുക്തിവാദികളാണെങ്കിലും അതുപോലെ അനിൽ മുഹമ്മദ് ആണെങ്കിലും വഹാബികളാണെങ്കിലും അവർക്കെല്ലാമുള്ള ഏക അടിസ്ഥാനം പണ്ഡിതന്മാരെ വിമർശിക്കണം. പൊതുസമൂഹം, ജനങ്ങൾ വർഷങ്ങളോളമായി ഓതി പഠിച്ച അറിവ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ജനങ്ങൾ പണ്ഡിതന്മാരെ സ്വീകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ആ പണ്ഡിതന്മാരോടുള്ള അറപ്പും വെറുപ്പുമാണ് ഇത്തരം ആളുകൾ പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ആ ജ്യൂസ്, ഈ ജ്യൂസ്, അവിടുത്തെ ജ്യൂസ്, ഇവിടുത്തെ ജ്യൂസ്, എന്ത് ജ്യൂസ്, എന്ത് ജ്യൂസാ? ഏത് മതമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഏത് മതത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ജ്യൂസ് കുടിക്കരുതെന്ന്? വെള്ളവും പഴച്ചാറും തമ്മിൽ ചേർത്ത് കൂടാത്രേ, കുറ്റമല്ല. വെള്ളവും പഴച്ചാറും കൂടെ ചേർത്ത് കുടിക്കേണ്ട അവസ്ഥ ഇവർക്കാർക്കും വന്നിട്ടില്ല. ഇവരൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഒരു പാണ്ഡിത്യത്തിന്റെ അഗാധമായ കസേരയിൽ കയറി ഇരിക്കുകയും ഭ്രാന്തുള്ള കുറെ അനുയായികൾ ഉണ്ടെങ്കിൽ എന്തിനാ വെള്ളം ചേർക്കുന്നത്? പാലും വെണ്ണയും തേനും പിന്നെ സ്വന്തം രക്തവുമായി അനുയായികൾ ഇങ്ങനെ നിൽക്കുകയല്ലേ?
ഭയങ്കര കറാമത്തുള്ളവരല്ലേ, ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊടുക്കുന്നവനെല്ലാം നാളെ അങ്ങ് സ്വർഗത്തിൽ പോകും. കേട്ടല്ലോ, അതുകൊണ്ട് ഇനി എന്റെ ശബ്ദം ശ്രമിക്കുന്ന കൂട്ടുകാരോട് പറയുന്നു, കാര്യങ്ങൾ വസ്തുതകൾ വ്യക്തമായി മനസ്സിലാക്കണം. ഏതോ ചില ആളുകൾ എന്തൊക്കെയോ പറയുന്നു എന്നതല്ലാതെ വസ്തുതകൾക്ക് നിരന്നുകൊണ്ട് സംസാരിക്കാൻ ഒരു യുക്തിവാദിക്കോ ഒരു വഹാബി പ്രസ്ഥാനത്തിനോ ഒരു റഫീഖ് സലഫിക്കോ സാധ്യമല്ല. അതുകൊണ്ട് ഇനിയും ബുദ്ധി പണയം വെച്ചുകൊണ്ട് അവരെ പിന്നാലെ പോകുന്ന കൂട്ടുകാരോട് പറയുന്നു, നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾ മാറി ചിന്തിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, മുത്തുനബിയെ വിശ്വസിക്കുന്നവരാണെങ്കിൽ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരാൻ എന്തോ സമയം അതിക്രമിച്ചു. അള്ളാഹു നിങ്ങൾക്ക് തൗഫീക് നൽകട്ടെ. ദുആ വസിയ്യത്തോടുകൂടെ. അസ്സലാമു